നമസ്കാരം. അഴിമതിക്കാരനെന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും മാറ്റണം എന്നുമെല്ലാം പറഞ്ഞ് വി എം സുധീരൻ അടൂർ പ്രകാശിനെതിരെ ഉറഞ്ഞുതുള്ളിയതിന്റെ അലയൊലി ഇപ്പോഴും പ്രചാരണ രംഗത്തു തന്നെയുണ്ട്. ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളും ഭൂദാന കേസുകളുമെല്ലാം വന്നപ്പോൾ സുധീരൻ ആദർശ ധീരനായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി പേടിപ്പിച്ച് അടിമയാക്കി നിർത്തിയതോടെ എല്ലാം മറന്ന് അടൂർ പ്രകാശിന് വേണ്ടി പ്രചാരണത്തിനുമെത്തി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന ചാണ്ടിയുടെ തന്ത്രം. വിഷമിറങ്ങാത്ത ചില ജന്മങ്ങൾ വേറെയുമുണ്ട്. ചില രാഷ്ട്രീയ ജന്മങ്ങളുടെ കഥകളാണ് ഡെമോക്രസിയിൽ. അപ്പോൾ തുടങ്ങുകയായി. എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ താരമത്സരം നടക്കുന്നത് പത്തനാപുരത്താണല്ലോ. ഗണേഷ് കുമാറിനെതിരെ യു ഡി എഫിൻ്റെ തേരിൽ ജഗദീഷും ബി ജെ പിയുടെ താമരയിൽ ഭീമൻ രഘുവും അംഗം കുറിക്കുമ്പോൾ അത്ഭുതം വല്ലതും സംഭവിക്കുമോ എന്ന ചോദ്യം സ്വാഭാവികം. ഗണേശൻ പിടികൊടുക്കാത്ത പ്രചാരണത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഭീമൻ രഘു തൻ്റെ ഭീമത്വം പ്രകടമാക്കി വോട്ടർമാരെ പേടിപ്പിക്കുന്നു. എന്നാൽ ജഗദീഷ് ഒരു അധ്യാപകൻ കൂടിയായതിനാലാകാം യുവാക്കളിലാണത്രേ കൂടുതൽ ശ്രദ്ധ. കണ്ട വിദ്യാലയങ്ങളിലെല്ലാം കയറിയിറങ്ങി ക്ലാസ് എടുക്കലാണ് പുള്ളിക്കാരൻ്റെ പ്രധാന പരിപാടി. പാരലൽ കോളേജുകൾ, പി എസ് സി പരീക്ഷാ കേന്ദ്രങ്ങൾക്കായുള്ള പരിശീലന ക്ലാസുകൾ തുടങ്ങി കയറാത്ത സ്ഥാപനങ്ങളില്ല. ഈ തന്ത്രം ആരാണ് പറഞ്ഞുകൊടുത്തത് എന്ന് ചോദിച്ചാൽ അതൊരു രഹസ്യമാണെന്ന് ജഗദീഷ് പ്രഖ്യാപിച്ചു കളയും. നേരം വെളുത്തപ്പോൾ പതിവ് പോലെ തന്ത്രവുമായി ജഗദീഷ് രംഗത്തെത്തി വോട്ടർമാരെ വീഴ്ത്താൻ. ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖമൊന്നു ഉയർത്തി ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു. ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. ഞാൻ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി അധ്യാപനമാണ്, ഗണേശനെ വിറപ്പിക്കാനുള്ള അധ്യാപനം. ഡിഗ്രി ക്ലാസ്സുകളിലെ ഫിസിക്സ് മുതൽ പരിശീലന ക്ലാസ്സുകളിലെ ജനറൽ നോളജ് വരെ ജഗദീഷിന് ഇഷ്ടമാണ്. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിസിക്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് വളരെ ടഫായിട്ടുള്ള ഒരു വിഷയമാണ്, ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, വളരെ ടഫായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഞാൻ ഫിസിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കാണാതെ പഠിച്ചായിരുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ബോഡി ഈസ് പാർട്ട്ലി ഓർ ഫുള്ളി ഇമേർസ്ഡ് ഇൻ ദ വാട്ടർ, ഇറ്റ് സഫേസ് ആൻ അപ്പറന്റ് ഓഫ് വെയിറ്റ് ഓഫ് ദ വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. ആ പുഴയോരത്തു വന്നു നിന്ന് പേടമാൻ കണ്ണാടി നോക്കയായി, പൂമര കൊമ്പത്തു നിന്നു രണ്ട് പൂങ്കിളികൾ പാറി പറന്നുപോയി. ഇതാണ് കവിത. അനശ്വരമായ അനുഭൂതികളും കൊണ്ട് കവിയുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് അനുവാചക ഹൃദയങ്ങളിലേക്ക് അനർഗളം പ്രവഹിക്കുന്ന അനന്തമായ ആകാശഗംഗ, അതായിരുന്നു ചങ്ങമ്പുഴ കവിത. Coefficient of linear expansion is defined as the ratio of increase in length of a rod of 1 cm when heated through 1 degree centigrade. തുടങ്ങിയ ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണാതെ പഠിച്ചാണ് പലപ്പോഴും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത്. എന്താ എന്താ പറ്റി? ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഒരു കൊച്ചു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങാൻ ചങ്ങമ്പുഴയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? കാണാതെ പഠിക്കുന്നത് അത്ര നല്ല ശീലമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ പരീക്ഷയെ നേരിടുന്ന പോലെ ഞാൻ ഇലക്ഷൻ എന്ന പരീക്ഷയെ നേരിടുകയാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ എന്നെ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ജനപ്രതിനിധിയായി ഇവിടെ ഉണ്ടാകും. ഉണ്ണിത്തൻചട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചങ്ങമ്പുഴ കവിതകൾ അനശ്വരമാണ്, അത് അനിർവചനീയമാണ് എന്ന്. നീ മറഞ്ഞാലും മായുകില്ല നീലക്കുയിലേ നിൻക. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഇപ്പോ നിങ്ങൾ പഠിക്കുന്ന ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും.
അതിന് ജോലിക്ക് സഹായകമായി തീരുന്നുള്ളത് നമ്മുടെ പ്രൈമറി ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ എടുക്കുന്നത്. തഴുകി തഴുകി എൻ ആത്മാവിനുള്ളിൽ വിസ്കിതൻ പുഴയായിട്ടൊഴുകന്റെ പെണ്ണെ, ഒരു നുള്ളു കഞ്ചാവ് പീഡിതെന്നുള്ളിലെ പുകയായിട്ടെരിയൂ നീ എന്റെ പെണ്ണെ. നിർത്തണോ? എന്തു പറ്റി? ഇതാണല്ലോ കവിത, ഇതാണ് ആധുനികം. ഇത് വേണോ? അതോ ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി, ഈ പോയതാണ് അത്യന്താധുനികം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ നേരിടാൻ കഴിയുന്ന നേടിയെടുക്കാൻ കഴിയുന്ന ഈ അറിവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ വിചാരിച്ചു വേണം പഠിക്കാൻ. ഇപ്പൊ ഏത് രീതിയിലും നമ്മുടെ ജോലി ജോലിയുള്ള ആ ടെൻഷൻ അങ്ങ് വിട്ടേക്കും. അറിവ്, ഇന്ന് നിങ്ങൾ സമ്പാദിക്കുന്ന അറിവ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ തുടക്കത്തിൽ. പ്രേമേന്ദ്ര, തനിക്ക് ഈ ചങ്ങമ്പുഴയല്ലാതെ മറ്റൊന്നും എടുക്കാനില്ലേ? നേരം വെളുത്താ തുടങ്ങും ചങ്ങമ്പുഴയുടെ പ്രേമ സങ്കല്പം, ചങ്ങമ്പുഴയുടെ ആന സങ്കല്പം. സൈലൻസ്. തിരുമേനി, ഈ ചങ്ങമ്പുഴയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് അത്യന്താധുനികരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മുഴുവൻ തുടങ്ങുന്നത് ചങ്ങമ്പുഴയിൽ നിന്നാണ്. തലകുത്തി നിന്നെഴുതിയാലും ഒരിക്കലും ഒരു ചങ്ങമ്പുഴയാകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവിടെ ആധുനികവും അത്യന്താധുനികവും ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും ചങ്ങമ്പുഴ കവിതകൾക്ക് വേണ്ട, താൻ ചങ്ങമ്പുഴയാണെന്ന് തന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. പക്ഷെ ഇവിടെ വേണ്ട, പ്രശ്നമില്ലേ? സിലബസിലേത് മാത്രം അങ്ങോട്ട് എടുത്താൽ മതി. സിലബസ് തുടങ്ങിക്കോ. ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള കൊട്ടേഷൻ പിന്നീട് അപ്പൊ ഇന്ന് നേടുന്ന അറിവ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം, സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം, ആർട്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടുന്ന അറിവ് നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ പ്രയോജനപ്പെടുത്താം. ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ. കണ്ടോ കണ്ടോ, അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോവണ്ട. എന്തൊരു ബഹളമായിരുന്നു! ഇപ്പൊ എന്തായടാ? അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ താതാനായല്ലോ. ഗണേശൻ ഭീഷണിപ്പെടുത്തിയാലൊന്നും ജഗദീഷ് പോകുന്ന മട്ടില്ല. വിദ്യാലയങ്ങൾ വിട്ട് അടുത്ത വോട്ട് കേന്ദ്രത്തിലേക്ക് തന്ത്രവുമായി പോയി കഴിഞ്ഞു ജഗദീഷ്. സ്വന്തം നാട്ടിൽ വന്ന് സിനിമയിലെ സഹപ്രവർത്തകൻ മുട്ടാനിടയുണ്ട് എന്ന് പണ്ടേ ജ്യോതിഷികൾ പറഞ്ഞ കാര്യം ഗണേശൻ ഇപ്പോഴാകും ഓർക്കുന്നുണ്ടാവുക.